സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. നബിയമ്മരായ വേദിയിലെ നമ്മുടെ നേതാക്കളെ, സഹോദരന്മാര്, ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. ഇവിടെ ഓണമ്പള്ളി ഉസ്താദിന്റെ അതിന് മുമ്പ് നടന്ന പ്രഭാഷണങ്ങളൊക്കെ ചിലർക്കെങ്കിലും ചെറിയ അലോസരങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പൊ കിട്ടിയൊരു വിവരം. ഞങ്ങളുടെയൊക്കെ വാച്ചിൽ 9:30 ആയിട്ടുള്ളൂ. 10 മണിവരെ സംസാരിക്കാനുള്ള നിയമപരമായ അവകാശം ഉണ്ടായിട്ടു മുസ്ലിം ജമാഅത്തിന്റെ ചില വക്കീലന്മാർക്ക് ഹാലിളകി എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഞാൻ ദൂരിപ്പിക്കുന്നില്ല. മദീന പാഷൻ, മദീന ഒരു അഭിനിവേശമായി, ഒരഭിവാഞ്ചയായി, ഒരാവേശമായി പുതുതലമുറയുടെ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കാനാണ് കേരളത്തിലെമ്പാടും മദീന പാഷത്തിന്റെ ആവിഷ്കാരം നടക്കുന്നത്. ഇതൊരു ജില്ലാ സമ്മേളനമല്ല, 3 ദിവസമായി നടക്കുന്ന, 2 ദിവസമായി നടന്ന ക്യാമ്പിന്റെ ഒരു സമാപന സംഗമമാണ്. ആൾക്കൂട്ടത്തിന്റെ ആരവം ശക്തിക്കുക എന്നത് ആദ്യം മുതലേ മദീന പാഷനുമായി ബന്ധപ്പെട്ട് ഇല്ലായിരുന്നു. കാരണം തൃശ്ശൂരിൽ പോക്കൽപ്പാടത്ത് എത്രയോ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന, മന്യന്തരങ്ങളിലേക്ക് ധന്യസ്മൃതികളെ ഇലക്കിവിടുന്ന, സമർക്കണ്ട് നടത്തിയ അപമാനകരമായ ഇന്നലെയുടെ ഓർമ്മ വിളഞ്ഞതമായി മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. ക്യാമ്പിന്റെ ഒരു സമാപനം എന്ന നിലയ്ക്ക് മദീന പാഷന്റെ ചില മനസ്സുകൾ പങ്കുവെക്കുകയാണ്. ഇവിടെ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അനുസരിക്കുക എന്നാണ് എന്ന്. ഞാനത് നിങ്ങളുടെ മുന്നിൽ വെച്ച് നിഷേധിക്കുകയാണ്. ബോധപൂർവമാണ് ഞാൻ ആ പ്രയോഗം നടത്തുന്നത്. പകുതി മാത്രമെടുത്ത് വാട്സപ്പിൽ അപ്ലോഡ് ചെയ്യേണ്ട, പുറത്തു നിന്ന് കേൾക്കുന്നവരോടാണ് ഞാനത് പറഞ്ഞത്. പ്രവാചകനെ അനുസരിക്കുക എന്നതാണ് പ്രവാചക സ്നേഹം എന്ന് പറയുമ്പോൾ എന്താണ് പ്രണയം എന്ന് പറയുന്നത്? പ്രണയമെന്നാൽ അനുസരണയാണ്. പ്രണയിക്കുന്നവൻ അനുസരിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അനുസരിക്കുന്ന എല്ലാവരും പ്രവാചകനെ പ്രണയിച്ചു കൊള്ളണമെന്നില്ല. നമ്മൾ ബൈക്കിലൂടെ യാത്ര ചെയ്യുന്നു, ഹെൽമറ്റ് വെച്ചിട്ടില്ല, പോലീസ് അവിടെ പോലീസ് വാഹനം കാണുന്നു, ഹെൽമറ്റ് എടുത്ത് നാം തലയിൽ വയ്ക്കുന്നു, ഇല്ലാത്തവൻ വണ്ടി നിർത്തുന്നു, തിരിച്ചു പോകുന്നു. എന്തായിരിക്കും കാരണം? അവർ നിൽക്കുന്ന പോലീസുകാരനോടുള്ള സ്നേഹമാണോ അത്? പോലീസുകാരനോടുള്ള സ്നേഹമാണോ അത്? അല്ല. 100 രൂപ പെറ്റി അടിക്കണം എന്നതുകൊണ്ട് ഉള്ളിൽ സ്നേഹമില്ലെങ്കിലും നമ്മൾ അനുസരിക്കുകയാണ് അല്ലെ? അപ്പോൾ ഒരാളെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, ഒരാളെ അനുസരിക്കണമെങ്കിൽ അയാളെ സ്നേഹിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല. സ്നേഹിക്കാതെയും ഒരാളെ അനുസരിക്കാൻ കഴിയും. പക്ഷേ സ്നേഹിച്ചുകൊണ്ടനുസരിക്കുമ്പോഴാണ് പ്രണയം സമ്പൂർണ്ണമാകുന്നത്. അല്ലെങ്കിലും കുഞ്ഞുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഞ്ചോടിഞ്ച് പിൻപറ്റാൻ ഒരു സത്യവിശ്വാസിക്കെങ്ങനെയാ കഴിയുക? മനുഷ്യ മഹാത്മത്തിന്റെ സകലമായ സവിശേഷതകളും സമഞ്ജസമായി സമന്വയിച്ച സായുജ്യ സാരഥ്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഇൻസാനുൽ കാമിൽ, ദ പെർഫെക്ട് മാൻ. പുണ്യ നബിയെ എങ്ങനെ ഇഞ്ചോടിഞ്ച് അനുകരിക്കാൻ നമുക്കാവും? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനമായി ഉപയോഗിച്ച ഒട്ടകത്തെ തന്നെയാണ് ഞാനും കേരളത്തിൽ ഉപയോഗിക്കുകയെന്ന് എങ്ങനെയാണ് നമ്മൾ വാശി പിടിക്കുക? പക്ഷേ അനുസരണ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ എത്തിപ്പെടാനായിട്ടില്ലെങ്കിലും പ്രണയത്തിന്റെ കാര്യത്തിൽ പക്ഷേ എന്നൊരു വാക്കിന് പോലും പ്രസക്തിയില്ല. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ കുഞ്ഞുനബി അത് പറയുന്നുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ, എനിക്കെന്നേക്കാൾ അങ്ങേ സ്നേഹമാണ് റസൂലെ. കുഞ്ഞുനബി പറഞ്ഞത്, ഇല്ല ഉമറേ, നിന്റെ പ്രണയം പൂർണ്ണമായിട്ടില്ല, എന്റെ ഭാര്യ സന്താനങ്ങളെക്കാൾ അങ്ങേ ഇഷ്ടമാണ് നബിയെ. ഇല്ല ഉമറേ, അങ്ങയുടെ പ്രണയം പൂർണ്ണമായിട്ടില്ല, ഈ ലോകത്തെ സൂര്യചന്ദ്രൻ നക്ഷത്രഗോള താരപഥങ്ങളെക്കാൾ മാമലകളേക്കാൾ സമതലങ്ങളേക്കാൾ ആളുകളേക്കാൾ പുഴകളേക്കാൾ ജലാശയങ്ങളേക്കാൾ ഈ ബ്രഹ്മാണ്ട കടാഹത്തേക്കാൾ
അതിലുള്ളത് ഉള്ളത്തിനേക്കാൾ എനിക്കങ്ങളോട് പ്രേമമാണ് നബിയെ എന്ന് പറയുമ്പോഴാണ് പരിശുദ്ധ റസൂൽ ആ പ്രണയത്തിന്റെ സമ്മേളനതയ്ക്ക് അംഗീകാരം നൽകുന്നതെങ്കിൽ സ്നേഹത്തിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, പക്ഷെ അനുസരണയുടെ കാര്യത്തിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നതിന്റെ പരമാവധിയെ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് പ്രണയത്തിന്റെ രാക്കുയിലെന്ന് വിശ്വസിപ്പിക്കപ്പെട്ട അതെ നിലാമഴ പോലെ സ്നേഹം പെയ്തിറങ്ങിയ ദുരിതാ ശരീഫിന്റെ കവ്യത നദിയിലൂടെ മഹാനായ ഇമാം ഷറഫുദ്ദീൻ ഇബ്നു സൂരി തങ്ങൾ എഴുതിയത് ലം തു സുന്നതമൻ അഹിയ ലലാമൈല അനിസ്തകത്തു ഖദമാ കുല്ലു മിൻ വറുമി ജല്ലു മൗലായ സല്ലു വസല്ലി. പുണ്യ നബിയെ പതിരാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച് അവിടുത്തെ ഇടക്കാൽപാദം തന്നെ അവിടുത്തെ ഒരു ആവലാതി പറയുന്ന തരത്തിലേക്ക് ഇബാദത്തുകളുടെ നബിയെ, പതിരാവുകളെ നിദ്രാവിഹീനനാക്കിയ നബിയെ, അവിടുത്തെ ഇടച്ചരിയോട് ബീജൂരിക്ക് പൂർണ്ണമാകാൻ കഴിയില്ലെന്ന് അനുസരണയുടെ അപൂർണതയിൽ വിലപിക്കുന്ന ഒരു കവിയെ ചരിത്രത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അത് ഇവിടെ ജമാഅത്തുകാരൻ പ്രചരിപ്പിക്കുന്നത്, നദുവത്തുകാരൻ പ്രചരിപ്പിക്കുന്നത്, തബലീഗുകാരൻ പ്രചരിപ്പിക്കുന്നത് സ്നേഹമെന്നാൽ അനുസരണയാണ്. അതേ പ്രവാചകൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കലാണ്, അവിടുത്തെ ഇടക്കർമ്മങ്ങളെ അനുഭാവനം ചെയ്യലാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം പ്രവാചകന്റെ അവദാനങ്ങൾ പറയേണ്ടതില്ല, അവിടുത്തെ ഇട തിരുപ്പിറവയെ ആഘോഷിക്കേണ്ടതില്ല, അവിടുത്തെ ഇട അവദാനങ്ങളെ വാഴ്ത്തേണ്ടതില്ല, അവിടുത്തെ സ്നേഹിക്കേണ്ടതില്ലെന്നതിന് തന്ത്രമൊരുക്കുകയാണ്. ആ ചതിക്കുള്ളിൽ തലമുറ വീണു പോകാതിരിക്കാനാണ് അതെ പ്രവാചകനെ പ്രണയിക്കുക. ഈ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ പ്രണയിക്കാനാണ്. യുവതലമുറയുടെ മനസ്സുകളിലേക്ക് പ്രണയത്തെ അങ്കുരിപ്പിക്കുകയാണ് ഞങ്ങൾ. അത് പ്രണയത്തിന്റെ പൂമഴ പോലെ പെയ്തിറങ്ങിയ അബൂബക്കറിൽ ബഗദാദിയുടെ വിപ്രിയയിൽ നിറഞ്ഞു നിന്ന് ഉമറുൽ ഖാഹിറിയുടെ അല്ലഫല്ലിഫിൽ നിറഞ്ഞു നിന്ന് അഭിനന്ദനായ ഓണംപിള്ളി ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ച കാക്കത്തറവാടിന്റെ രാജകുമാരൻ ഖാലി ഉമർ തങ്ങളുടെ ആ കുറമൽക്കുറമയിൽ വിരിഞ്ഞു നിന്ന് സർദത്രല്ലാമ മുഹമ്മദ് ഇക്ബാൽ എന്ന ഇന്ത്യയുടെ രാപ്പാടിയുടെ ജവാദേശിക്കുകയിൽ നിറഞ്ഞു നിന്ന് പേര് പറയുകയും അറിയുകയും ചെയ്യാത്ത എത്രയെത്രയോ ആളുകളെ മദീന ആവേശമാക്കി ജ്വലിപ്പിച്ചിട്ടില്ലേ സഹോദരന്മാരെ? മദീന അത്രമേൽ മനോഹരമായ നഗരമായതുകൊണ്ടാണോ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ തിരുശരീരത്തിന്റെ മുകളിലുള്ള ഹരിതമിനാരത്തിന്റെ മനോഹരിതയാണോ മദീനയിലേക്ക് ജനങ്ങളെ എങ്ങനെ ആകർഷിക്കാൻ കാരണം? അല്ല അല്ല, ബാഗ്ദാദിന്റെ തെരുവീതികളില്, സമർക്കന്തിന്റെയും ബുഖാറയുടെയും തെരുവീതികളില്, ഇന്തോസാരസൻ ശില്പകലയുടെ മനോഹരിത മുഴുവൻ വിരിയുന്ന എത്രയെത്ര മിനാരങ്ങളാണ് നിറഞ്ഞു നിന്നത്! പരിശുദ്ധ പ്രവാചകന്റെ തിരുവോല എന്ന് പറയുന്ന മദീന ബൈത്തി വമുംബരി റൗലത്തുൻ മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറിന്റെയും അല്ലെങ്കിൽ എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്വർഗമാണെന്ന് പറഞ്ഞ ഉസ്തുവാനത്തു ഹന്നാന എന്ന തോളുള്ള, ഉസ്തുവാനത്തു ആയിഷ എന്ന തോളുള്ള, ഉസ്തുവാനത്തു അലി എന്ന തോളുള്ള, ഉസ്തുവാനത്തു ശരീർ എന്ന തോളുള്ള, ഉസ്തുവാനത്തുൽ വുഫൂർ എന്ന തോളുള്ള, ഉസ്തുവാനത്തു തഹജ്ജുദ് എന്ന തോളുള്ള, ഉസ്തുവാനത്തു തൗബ എന്ന തോളുള്ള, ഉസ്തുവാനത്തു ജിബ്രീൽ, ഇങ്ങനെ എട്ട് തൂണുകളുള്ള റൗലാ ശരീഫിന്റെ തൂണുകളാണോ മദീനയെ ഇത്രമേൽ പ്രണയിക്കാൻ കാരണമായത്? അല്ല അല്ല, യമുനാ നദിയുടെ തീരത്ത് നൂറ്റാണ്ടുകളോട് കടമറിഞ്ഞു നിൽക്കുന്ന ഷാജഹാന്റെ പ്രിയപ്പെട്ട പ്രണപ്രേയസിയായും മന്ദസ് മാൽദീകത്തിന് വേണ്ടി പണിത വെണ്ണക്കല്ലിൽ ഒരു കവി കൊത്തിയെടുത്തതുപോലെ മനോഹരമായ കാൽപ്പനിക മനോഹരതയുടെ സ്നേഹം വഴിയുന്ന താജ്മഹലിന്റെ വെള്ളത്തൂണുകളെല്ലാം റൗലാ ശരീഫിന്റെ തൂണുകൾക്കാവില്ല സഹോദരങ്ങളെ. അതിന്റെ ഭൗതിക ഭംഗിയിൽ ആവില്ല. പിന്നെയോ മദീന എന്ന നഗരിയാണോ ജനങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുന്നത്? അല്ല, മദീനാത്രമേ സൗന്ദര്യമുള്ള നഗരമല്ല. കാശ്മീരിന്റെ ദാൽ നദിയുടെ തീരത്ത് ഒരു ചിത്രകാരൻ എണ്ണച്ചായ ചിത്രത്തിൽ വരച്ചിട്ടൊരു കൊളാസ് പോലെ മനോഹരമായി ഇറങ്ങുന്ന ആപ്പിൾ പൂത്ത കാശ്മീരിന്റെ താഴ്വാരത്തെയെല്ലാം മദീന നഗരിക്കാകില്ല ഭൗതികമായി.
അത് നിയോൺ ബൾബുകളുടെ മനോഹരിത വിഴിയുന്ന പാരീസിന്റെ നഗരലാളുകളെല്ലാം മദീനയുടെ ഭൗതികരാളുകൾക്ക് കഴിവില്ല സഹോദരന്മാര്. അത് മഞ്ഞു പെയ്യുന്ന സ്വിറ്റ്സർലൻഡിന്റെ മനോഹരമായ താഴ്വരകളെല്ലാം മദീനക്കാരില്ല. ആ ഭൗതികമായ സൗന്ദര്യമല്ല മദീനയെ, മദീനയെ വിയോഗത്തിന്റെ 14 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും സത്യവിശ്വാസികളുടെ മനസ്സിൽ ഇഷ്ടന്റെ പൂവള പോലെ ചേർത്ത് പിടിക്കാൻ കാരണം അത്. അത് പ്രണയമാ. അവിടെ ഒരു രാജകുമാരൻ അന്തരീക്ഷമം കൊള്ളുന്നുണ്ട്, പരിശുദ്ധ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രകാശിക്കുന്ന ജീവിതം ലോകത്തിന് സമ്മാനിച്ച മാതൃകയുടെ മനോഞ്ചമനോഹരമായ മാതൃകകൾ സമ്മാനിച്ച പുണ്യനബി ജീവിതത്തിന്റെ ഏതേവിധങ്ങളിൽ നാം അവിടത്തെ മറന്നു പോകുന്നുവോ അപ്പോഴൊക്കെ പ്രകാശമായി 14 നൂറ്റാണ്ട് മുമ്പുള്ള ജീവിതം ജ്വലിക്കുകയാ. ഏത് കാലത്തും ഏത് പരിസ്ഥിതിയിലും ഏത് ഭൂമിശാസ്ത്രപരമായ വരകൾക്കപ്പുറത്തും ഇപ്പുറത്തും ഏത് സാഹചര്യത്തിലും പുണ്യനദിയെ പ്രണയം കണ്ടനുഭാവനം ചെയ്യാൻ മാർഗമാവുകയാണ് മദീന, മാർഗമാവുകയാണ് മദീന. ഞാൻ ചില സമകാലിക സംഭവങ്ങളിലേക്ക് മദീന പ്രാസന കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാ. അത് മദീന പ്രസരിപ്പിച്ച മനോഹരമായ ഒരു നീതിയുടെ ചരിത്രം പറയുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഖലീഫയാ ജസീറത്തുൽ അറബ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ 12,000 ചതുരശ്ര മൈൽ പരന്ന് കിടക്കുന്ന വിശാലമായ അറേബ്യൻ റിപ്പബ്ലിക്കിന്റെ ഖലീഫ, അവലത്തെയുടെ യുദ്ധത്തിലണിയുന്ന പടക്കോപ്പ് പടച്ചിട്ട് കളവുപോയി, എവിടെയോ വീണുപോയി. അലി തങ്ങൾ കണ്ടു, ഒരു ജൂതന്റെ കയ്യിൽ അത് കണ്ടു. അത് ഭരണാധികാരി അത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചില്ല. ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യത്ത് ന്യൂനപക്ഷങ്ങളായ ജൂതനിൽപ്പെട്ട ഒരു ജൂതവർഗത്തിൽപ്പെട്ട ഒരാള് പ്രസിഡന്റിന്റെ കോട്ടാണ് മോഷ്ടിച്ചെടുത്തത്. നിയമപരമായി അവിടെ നിന്ന് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാ. കാലീശ്വരയാണ് കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. അത് വാദി വന്നു, പ്രതിയെ ഹാജരാക്കി. കൂട്ടുനിൽക്കുന്ന പ്രതിയോട് ചോദിച്ചു, നിങ്ങൾ അലി ആരുടെ കോട്ട് മോഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. അലിയോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഈ പരാതിക്ക് സാക്ഷികളുണ്ടോ? അപ്പൊ പറഞ്ഞു, എന്റെ മകൻ ഹസൻ സാക്ഷിയാണ്, എന്റെ മകൻ ഹസന സാക്ഷിയാണ്, എന്റെ പരിചാരകൻ സാക്ഷിയാണ്. അപ്പോൾ കലീശ്വരഹ് പറയുകയാണ്, അലിയല്ലാഹു ഖലീഫ, ഞാൻ ആ സാക്ഷികളെ അംഗീകരിക്കുന്നില്ല, അവരെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഒന്നങ്ങയുടെ മകനാണ്, ഒന്ന് പരിചാരകനാ. മകൻ ബാപ്പയ്ക്ക് അനുകൂലമായി പറഞ്ഞേക്കാം, പരിചാരകൻ ഉടമസ്ഥന അനുകൂലമായി പറഞ്ഞേക്കാം. അതുകൊണ്ട് ഈ സാക്ഷിമൊഴിയെ തള്ളുകയാണെന്ന് പറഞ്ഞപ്പോൾ പരാതിക്കൂട്ടിൽ നിൽക്കുന്ന അലി രാജ്യത്തിന്റെ ഖലീഫ ചീഫ് ജസ്റ്റിസിനോട് പറയുന്നുണ്ട്, അതെ എന്റെ മകൻ ഹസൻ നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ രാജകുമാരനാണെന്ന് ഹളറത്ത് റസൂലുള്ളാഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾക്കും അറിയല്ലോ ശുറൈഖ്, പിന്നെ എന്താ സാക്ഷിക്ക് പറ്റില്ലെന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മകൻ ഹസൻ നാളെ സ്വർഗത്തിലെ രാജകുമാരനാണ്, യുവാക്കളുടെ രാജാവ് എന്നത് ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ ഖലീഫ, നിങ്ങളുടെ ഇപ്പുറത്ത് നിൽക്കുന്ന പ്രതിക്കൂട്ടിലെ ഈ മനുഷ്യൻ അത് വിശ്വസിക്കുന്നയാളല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരെ കുട്ടി, അത് നാളെ സ്വർഗത്തിലെ രാജാകുമാരനാണെന്നൊന്നും ഈ ന്യൂനപക്ഷക്കാരനായ ജൂതൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഒരു മുസ്ലിമാണെന്ന് ഞാനത് അംഗീകരിക്കുമായിരുന്നു. ആ ജൂതനെ കൊണ്ടുപോലും ജൂതന് പോലും വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലാകണം എന്നതുകൊണ്ട് അതുകൊണ്ട് കേസ് തള്ളി ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ച നിയമിച്ച ഉദ്യോഗസ്ഥനായ ചീഫ് ജസ്റ്റിസാണ് രാജ്യത്തിന്റെ പ്രസിഡന്റിനെതിരെ വിധി പറഞ്ഞത്. കോടതി വിരിഞ്ഞു, ഒരക്ഷരം കോടതിക്കെതിരെ സംസാരിച്ചില്ല ഖലീഫ. അത് തന്റെ പടയന്തിയാണെന്ന് ഉറപ്പുള്ളപ്പോൾ പോലും താൻ നിയമിച്ച ഉദ്യോഗസ്ഥൻ നീതി മാത്രം മറ്റൊരാൾക്ക് വേണ്ടി പറഞ്ഞപ്പോൾ, അയാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ പ്രതിഷേധിക്കാതെ ഇറങ്ങിപ്പോയപ്പോൾ ഈ മനോഹരമായ നീതിയുടെ സമവാക്യം കണ്ട് കോരിത്തരിച്ചു പോയ ന്യൂനപക്ഷക്കാരനായ ജൂതൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ പുറകിൽ ഓടിപ്പോയി കൊണ്ട് പറഞ്ഞു, അങ്ങനോട് ക്ഷമിക്കണം, അങ്ങനോട് ക്ഷമിക്കണം, ഈ പടയെങ്കിൽ അങ്ങയുടേതാ. അങ്ങയുടെ കുതിരയുടെ മുകളിൽ നിന്ന് ചാടിയപ്പോൾ ഞാൻ എടുത്തു വെച്ചതാ, മോഷ്ടിച്ചതാ,
പക്ഷേ ഞാൻ അത്ഭുതപ്പെടുന്നു, ഇസ്ലാമിന്റെ കോടതി, ഇസ്ലാമിന്റെ ഖലീഫ, ഇസ്ലാമിന്റെ നീതികളും, എന്നിട്ടും മദീനയിൽ ന്യൂനപക്ഷക്കാരനായ എനിക്കനുകൂലമായി ഈ വിധി ദന്തരത്ഭുതമാണ്. അതുകൊണ്ട് ഖലീഫ എനിക്ക് വേണ്ട ഈ കോട്ട് എടുത്തുകൊള്ളൂ എന്ന് വിറകണ്ണുകളോട് പറഞ്ഞ പേരിൽ അലി അലി അല്ലാഹു എന്ന് പറഞ്ഞു. സഹോദര, നിങ്ങൾ തന്നെ അത് വെച്ചോളൂ, നിങ്ങൾ തന്നെ അത് വെച്ചോളൂ. ഇത് പറഞ്ഞ പേരിൽ ഖലീഫയുടെ കൈ പിടിച്ച് യാതൊരു ഭയപ്പാടിന്റെയും അവശേഷമില്ലാത്ത സമയത്ത്, ഒന്നും ഭയപ്പെടേണ്ട സമയത്ത് അതേ കൈ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. മദീന പ്രസരിപ്പിച്ച മനോഹരമായ നീതിയുടെ മദീന അപ്പാസനായിരുന്നു അത്. വാഗ്വിലാസമുള്ളൊരു വക്കീലുണ്ടെങ്കിൽ, ഒരുപക്ഷെ പണമുണ്ടെങ്കിൽ പോലും കോടതി അലക്ഷ്യമാകുമെന്നത് കൊണ്ട് ഞാൻ ഉത്തരവാദിത്തത്തോടുകൂടി ചില വാക്കുകൾ ഉപേക്ഷിക്കുകയാണ്. വാഗ്വിലാസമുള്ളൊരു വക്കീലുണ്ടെങ്കിൽ ഏത് അപരാധിയെയും കുറ്റവാളിയാക്കാൻ കഴിയുന്ന, ഏത് കുറ്റവാളിയെയും നിരപരാധിയാക്കാൻ കഴിയുന്ന തരത്തിൽ അത് പണത്തിന്റെ മുകളിൽ പരുന്തു പറക്കില്ലെന്ന് ലോക സാഹചര്യങ്ങളുടെ നീതി വീടം മൊഴിമാറുമ്പോൾ ലോകമേ തിരിഞ്ഞു പോവുക. ഐ മദീന ഐ മുനവ്വറ, ഐ മദീന ഐ മുനവ്വറ. കാരണം ഖലീഫ ഉമറിന്റെ ഭരണകാലം റളിയല്ലാഹു അൻഹു അവിടുത്തെ മകൻ ഒരു തെറ്റ് ചെയ്തപ്പോൾ 100 അടി അടിക്കാൻ ഖലീഫ വിധിച്ചു, 100 ചാട്ടവാറടി അടിക്കാൻ ഖലീഫ വിധിച്ചു. ആ സമയത്ത് പരിശുദ്ധ ഉമർ ഫാറൂഖിന്റെ മുമ്പിൽ വെച്ച്, മസ്ജിദുൻ നബവിയുടെ മുന്നിൽ വെച്ച് തന്റെ മകനെ ചാട്ടുവാറുകൊണ്ട് ആ ഞാൻ പ്രഹരിക്കുമ്പോൾ ഖലീഫ നോക്കി നിൽക്കുകയാ. 80 ലേറെ അടി കഴിഞ്ഞപ്പോൾ ബാപ്പാ സഹിക്കാൻ വയ്യ, എനിക്ക് സഹിക്കാൻ വയ്യ ബാപ്പാ, ഒന്ന് നിർത്താൻ പറയൂ എന്ന് ജസീറത്തുൽ അറബിന്റെ ഭരണാധികാരിയായ ഖലീഫ ഉമറിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മകം പറഞ്ഞപ്പോൾ അടിക്കുന്നയാളോട് ഉമർ ഫാറൂഖ് പറഞ്ഞു, നിർത്തരുത്, 100 കഴിയാതെ നിർത്തരുത്, ബാപ്പായുടെ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ അമൽ പ്രയോഗിച്ചവന് ഇപ്പോൾ അടുത്തതിനേക്കാൾ ശക്തമായി അടിക്കൂ എന്ന് പറഞ്ഞ് തന്റെ മകന് 100 അടി അടിക്കുന്നത് വരെ നോക്കിരുന്നു സയ്യിദുനാ ഉമർ ഫാറൂഖ്. അടി കഴിഞ്ഞപ്പോൾ പിതാവിന്റെ പുത്രവാത്സല്യത്തോടെ തന്റെ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമർ ഫാറൂഖ് പറയുന്നുണ്ട്, കൊല്ലുകൊടുമേ, ബാപ്പയ്ക്ക് നിന്നോട് പ്രത്യേകമായ ദേഷ്യമുണ്ടായിട്ടല്ല കൊല്ലുമോനെ, പക്ഷേ ഇത് ഇസ്ലാമിന്റെ വിധിയാ, ഇത് പ്രവാചകന്റെ നീതിയാ, എന്റെ മകന് വേണ്ടി ഉമറിന് നീതിയെ മാറ്റിവെക്കാൻ കഴിയില്ലെന്ന് സയ്യിദുനാ ഉമർ ഫാറൂഖ് ോട് പറയുമ്പോൾ അതെ നിയമത്തിന്റെ മുന്നിൽ സ്വജനപക്ഷപാതമില്ലാത്ത മദീനാപ്രാസനാൻ അവിടെ പ്രസരിച്ചത് ഇങ്ങനെ ജീവിതത്തിന്റെ ഏത് മേഖലകളില, സ്വിസ് ബാങ്കിൽ രാജ്യത്തിന്റെ പ്രമുഖരായ കുറെ ആളുകളുടെ കള്ളപ്പണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്യം കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിലേറിയതെങ്കിൽ നോക്കൂ, ഹിസ്റ്ററി ഓഫ് അറബ് എന്ന ഗ്രന്ഥത്തിൽ തിരിച്ചേകിച്ച് വളരെ മനോഹരമായി വിശദീകരിച്ചുകൊണ്ട് അവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, വിതൗട്ട് എ പാലസ്, വിതൗട്ട് എ ബോഡി ഗാർഡ്, വിതൗട്ട് എ സ്റ്റാൻഡിംഗ് ആർമി, വിതൗട്ട് എ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഇറ്റ്സ് എ മുഹമ്മദ്, പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് ദ ഓൺലി വൺ ടോപ്പ് മാൻ ഇൻ വേൾഡ് ഹിസ്റ്ററി വിതൗട്ട് എ പാലസ്. മുഹമ്മദിന് കൊട്ടാരമുണ്ടായിരുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം നഫസീലഹു നമഹൽ ഫറഖ് കോട്ടക്കൊത്തളങ്ങളില്ലാതെ, കൊട്ടാരങ്ങളില്ലാതെ മദീനയുടെ ഈത്തപ്പനയോലകളുടെ ഹരിതജാമരങ്ങൾക്ക് താഴെ വളരെ വിനയാന്വിതനായി നടന്നുപോയി മഹാനായ റസൂലുള്ളാഹി റൈസിനാകുന്ന കുന്നെന്ന് പറയുന്ന ന്യൂഡൽഹിയിലെ പ്രണന്നു കരുതി താമസിക്കുന്ന റൈസിനാകുന്നെന്ന് പറയുന്ന പ്രസിഡൻഷ്യൽ കൊട്ടാരം, അതേ പഴയ ചിന്താഗതി പേറുന്ന കൊളോണിയൽ ചിന്താഗതിയുടെ പ്രേത ചിന്തകൾ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന റൈസിനാക്കുന്നതിന് 380 റൂമുകളുണ്ടെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണമേ. ഞാനതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അവിടെയാണ് മുഹമ്മദ് മുസ്തഫ അഴിമതി കളിയാടുന്ന ഒരു ലോകത്ത്, സ്വജനപക്ഷന്റെ പാദം കളിയാടുന്ന ഒരു ലോകത്ത്, അതേ നിയമപീഠങ്ങളിൽ നിന്ന് പോലും അനീതി ഉണ്ടാകുന്ന ഒരു ലോകത്ത്, ആളുകളെ തരംതിരിച്ച് ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ആധുനിക ലോകത്ത് തിരിഞ്ഞു പോകാനാവുമോലേക്ക്, തിരിഞ്ഞ് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല തിരിഞ്ഞു പോകാനാവുമോ മദീനയിലേക്ക്,
കാരുണ്യമെടുക്കുമ്പോഴും ഇവിടെ പറഞ്ഞില്ലല്ലോ, കരുണ നെറ്റിയ ലോകത്ത്, മറ്റുള്ളവരുടെ വേദന കേൾക്കാത്ത ലോകത്ത്, റോഡ് സൈഡിൽ നിണമണിഞ്ഞ് മരണത്തോട് കിടന്നു പിടയ്ക്കുന്ന ആക്സിഡന്റിൽപ്പെട്ട ഒരാളെ കണ്ട് മൊബൈൽ ഫോണിന്റെ ക്യാമറ ഓണാക്കി വീഡിയോ എടുത്തുകൊണ്ട് അവ അല്പസമയത്തിനകം സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന അതേ കരുണമെത്തിയ കരുന്തിരിപുകയുന്ന പുതിയ തലമുറയുടെ ലോകത്തേക്ക് കാരുണ്യത്തിന്റെ ഒരു സന്ദേശം കൂടി നൽകി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതേ പുണ്യനദിയുടെ ഒരു പെരുന്നാളിന്റെ പുലരി. കൂട്ടുകാരെ, പ്രവാചകൻ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി കാത്തിരിക്കുകയാ, സഹാബത്ത് പള്ളിയിൽ സഫി സഫായി ഇരിക്കുകയാ. പക്ഷേ ജാലകവാതിലൊന്ന് തുറന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന ബസാറിലേക്ക് നോക്കേ, അവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ ചിത്രശലഭങ്ങളെ പോലെ വർണ്ണശബലിമയാർന്ന വസ്ത്രങ്ങളെ നിന്ന് ആർത്തു കളിക്കുകയാ. പെരുന്നാളിന്റെ ഉത്സവത്തിമർത്തി പുണ്യനബി അവരെ ഒബ്സേർവ് ചെയ്തു, നിരീക്ഷിച്ചു. കുഞ്ഞുങ്ങളെ സ്നേഹിച്ച പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ ഈ രാത്രി ഇവിടെ തിരിയുമ്പോൾ മദീനയിലേക്ക് ഇവിടെ നിന്ന് നമ്മുടെ സലാത്തിന്റെ സമ്മാനപ്പെടി പറന്നു പോകട്ടെ. പ്രവാചകൻ കണ്ടു ഒരു കുട്ടി നിന്ന് കരയുന്നു, അവന്റെ വസ്ത്രം മുഷിഞ്ഞത, അവന്റെ വേഷം മുഷിഞ്ഞത. അവൻ നിന്നിക്കരയുകയാ, ഇറങ്ങി നടന്നു പുണ്യ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നിസ്കാരത്തിന് ആരാധനക്ക് വേണ്ടി കാത്തിരിക്കുന്ന സഹോദരെ ഒഴിവാക്കി ഒരു കൊച്ചു കുഞ്ഞിൻ കുഞ്ഞിന്റെ മമ്പരത്തിന്റെ മുന്നിലേക്ക് നടന്നുപോയി. ആ കുഞ്ഞിനോട് പ്രവാചകൻ ചോദിക്കുന്നത്, പൽമന രാമചന്ദ്രൻ എന്ന് പറയുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി, എന്താ മുസ്ലിം സഹോദരങ്ങൾ ഈ ശക്തം തമ്പുരാൻ നഗറിൽ ഇത് കേൾക്കുന്നുവെങ്കിൽ അത് സാംസ്കാരിക നഗരിയുടെ തിരുമറ്റിയിൽ സ്നേഹവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന തൃശൂരിന്റെ ഈ നഗരരാത്രിയിൽ വിട പറയുമ്പോൾ മദീനയുടെ ഈ സമ്മാനം നിങ്ങൾക്ക് കൂടി നൽകുകയാ. പൽമന രാമചന്ദ്രൻ കേകവൃത്തത്തിൽ ശില്പഭദ്രമായ കാവ്യബിംബകൽപ്പനകളോട് എഴുതുകയാ, എന്തിനാൽ എന്തിനാ ഏവം മാഴ്വി നിൽപ്പു, നീ എന്തിനാണിങ്ങനെ കറന്നുകൊണ്ട് നിൽക്കുന്നത്? കുട്ടികളോടൊപ്പം എന്താണ് ഈ പെരുന്നാൾ ആഘോഷിക്കാത്തത്? അതിനാ കുട്ടി പറയുന്ന മറുപടി, അത് പ്രവാചകരെ ദുർത്തര പോരിലൻ പിതാവയ്യോ മരിച്ചു, ഞാനിന്നനാഥനായി. എനിക്ക് പിതാവില്ല, എന്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, യുദ്ധത്തിൽ മരിച്ചു പോയത്. അതുകൊണ്ട് ആരാണ് എനിക്ക് വസ്ത്രം വാങ്ങിത്തരാൻ, ആരാണ് ഭക്ഷണം വാങ്ങിത്തരാൻ? അതെന്ന കുടുംബത്തിലാണ് ഞാൻ കഴിയുന്നത്. ആ കൊച്ചു കുഞ്ഞിന്റെ കണ്ണുനീര് പെരുന്നാളിന്റെ ആഹ്ലാദത്തിനർപ്പിൽ പോലും പ്രവാചകന്റെ മനസ്സിന് മേടിച്ചു. കൊച്ചു കുഞ്ഞിനെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതേ പുത്രി എന്റെ പ്രിയപ്പെട്ടവരെ, ആ കൊച്ചു കുട്ടിയുടെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്, ലോകത്തിന്റെ നേതാവ് മുട്ടുകുത്തിയിരിക്കുകയാണ്. അതിന്റെ അതിരവിടങ്ങളിൽ തിരുമുടിയുടെ കരങ്ങൾ അരിച്ചു നടന്നു, കണ്ണുനീര് തുടച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് വാപ്പയില്ലെന്ന് പറയില്ലേ മുത്തേ, നിനക്ക് വാപ്പയില്ലെന്ന് പറയില്ലേ മുത്തേ, വിളിക്കും എന്നെ വാപ്പാന്ന് വിളിക്കും. സന്ദേഹത്തോടെ സംശയത്തോടെ ആ കുട്ടി അബീ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്റെ വാച്ചിൽ 10 മണിക്ക് ഇനി 4 മിനിറ്റ് ഉണ്ട്, അത് സമയം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. അത് ആ കുട്ടി അബി, അതുകൊണ്ട് ഇൻഷാല്ലാഹ് നമുക്ക് മറ്റൊരു, നമ്മൾ നിയമം പാലിക്കേണ്ടതുകൊണ്ടും പോലീസുകാർ നമ്മോട് സഹകരിച്ചവരാണ്, അവരെ കുറെ ആൾക്കാർ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എന്നാണ് അവർ പറയുന്നത്.